ഹലോ, ഹലോ. ഡോക്ടർ ആരിഫ് ഹുസൈൻ അല്ലേ? ആരിഫ് ഹുസൈൻ ആ അതെ, സംസാരിക്കാൻ നേരമുണ്ടോ? തിരക്കിലാണോ? ആരാണ്? എന്റെ ഒരു മുസ്തഫ, ഞാൻ കുന്നോളത്ത് നിന്ന് വിളിക്കുന്നത്. മുസ്തഫ ആ കുന്നംകുളം. ആ അതെ. ആ പറയൂ. അല്ല, ഞാൻ നിങ്ങളുടെ വീഡിയോകൾ കാണുമ്പോഴേ, ആ വീഡിയോകളില് വെറും ഈ ഇസ്ലാമിനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് പറയാനുള്ളൂ. അതില് ഇസ്ലാമിനെ പറ്റി കുറ്റങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എന്ന്. പറയുന്നുള്ളു ഓക്കെ, ഇസ്ലാമിനെ പറ്റി രണ്ട് നന്മ പറഞ്ഞോ, ഞാൻ പറയാം. ഏ അല്ല, ഞാനും ഇസ്ലാമിനെ പറ്റിട്ട് പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് വേറൊരു കണ്ടന്റ് പിടിക്കാനില്ലല്ലോ. വേറെ കണ്ടന്റ്? വേറെ ആ എന്ത് കണ്ടന്റാ വേണ്ടേ? വേറെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭാഗം മാറ്റി നിർത്തുക. അതിനെ മാറ്റി ആ നിർത്തണം. ഭാഗം മാറ്റി നിർത്തിയിട്ട് അതായത് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാന് അതങ്ങനെ പറഞ്ഞു, ഇതിങ്ങനെ പറഞ്ഞു, ആശാനെ കെട്ടി അവിടെ കെട്ടി അവിടെ വേറൊരു കണ്ടന്റ് നിങ്ങള് ഈ പറയാ എക്സ് മുസ്ലിം ആണ് അല്ലെങ്കിൽ മതമില്ല എന്ന് പറയാം. അപ്പൊ നിങ്ങളൊരു ഒരു കണ്ടന്റ് എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിലൂടെ കാര്യങ്ങൾ നടക്കണം? അതായത് നിങ്ങൾക്കൊരു ഇതുണ്ടാവില്ല പ്രത്യാശ്വാസം എന്ന് പറഞ്ഞ മാതിരി നിങ്ങളുടേതായൊരു ഇത്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് നടക്കുന്ന ആ കണ്ടന്റിനെ വെച്ച് പറയാണ്ട് നിങ്ങൾക്കൊരു കണ്ടന്റ് ഉണ്ടാ? അതായത് ഈ ലോകത്തുള്ള എന്തിനെ കുറിച്ചും പറയാം, ഇതിനെ കുറിച്ച് പറയരുതെന്ന്. അങ്ങനല്ല, അങ്ങനല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ അത് തെറ്റാണെങ്കിൽ നിങ്ങളൊരു ഒരു ഒരു ആശയം വെക്കുക എങ്ങനെ രീതിയിൽ ജീവിക്കണം, ഇല്ലെങ്കിൽ ഇന്നതാണ് കാര്യങ്ങൾ. എന്ന് വെച്ചാ ഇപ്പൊ ഞാനല്ലേ ചാനൽ റൺ ചെയ്യുന്നത്, താങ്കളല്ലല്ലോ, എന്റെ എഡിറ്റർ ആണോ താങ്കൾ? അങ്ങനല്ല, അപ്പൊ അതിന് നിങ്ങൾക്ക് അത്ര ഉത്തരവുള്ളൂ എന്നർത്ഥം. അതിൽ ആർക്കും ബാധിക്കാമല്ലോ. എന്റെ ചാനല് എന്റെ ബോധത്തിനനുസരിച്ച് ഞാൻ ഒരു കാര്യം ചെയ്യുന്നതിന് താങ്കൾ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണം. ഞാൻ താങ്കൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ എന്റെ എഡിറ്റർ ആയിട്ട്? അപ്പൊ അതിൽ നിങ്ങൾക്ക് അതിൽ ആർഗ്യുമെന്റ് ചെയ്യാല്ല എന്നുള്ളതാണല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഉത്തരം. അതായത് നിങ്ങൾക്ക് അത് ചെയ്യാണെന്നുള്ളത് അതൊക്കെ, അപ്പൊ അതിന് നിങ്ങൾക്ക് കറക്റ്റ് മറുപടി ഇല്ല. അതായത് ഈ പറഞ്ഞ മാതിരി ആർക്കും ചാനലിലാണ്, ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യമുള്ളതാണ്, എന്തും ചെയ്യാ, അതൊക്കെ. അതുകൊണ്ട് ഞാന് അതിനെ ആർഗ്യുമെന്റ് ചെയ്യാനോ ഇസ്ലാമിനെ ആർഗ്യുമെന്റ് ചെയ്യാൻ വന്നതല്ല. നിങ്ങൾക്ക് പറയുന്നത് മാത്രമല്ലോ, വെറും എന്താ പറയാ ചെറിയ കുട്ടികളെ മാതിരി പിന്നെ ടീച്ചർ മുള്ളി തല്ലി പിച്ചി എന്ന് പറഞ്ഞ മാതിരി അവിടെ പറഞ്ഞു നോക്കി, ഇവിടെ പറഞ്ഞു നോക്കി, അങ്ങനെ പറഞ്ഞു നോക്കി, അല്ല അത്രല്ലോ. ഇതുപോലെ ഇങ്ങനെ ബോംബിടലും അതുപോലെ സൂയിസൈഡ് ബോംബിംഗ് ഒക്കെ സ്ഥിരമായിട്ട് നടത്തുമ്പോ അത് നിങ്ങൾക്ക് ടീച്ചർ നുള്ളിയും മിച്ചിയും പോലെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനല്ല, ഇവിടെ ഏത് ആദ്യ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ലല്ലോ അത് സൂയിസൈഡ് ബോംബിംഗ് നടത്തുന്നത് ടീച്ചർ നുള്ളുന്ന പോലെയാണോ? ഏയ് അങ്ങനല്ല, അങ്ങനെ അതിന് അങ്ങനെ നിസ്സാരവൽക്കരിക്കുക. ആരാണ് മുസ്ലിം സമൂഹം? ചോദിച്ചോട്ടെ, എന്റെ എല്ലാ വീഡിയോയും കണ്ടു എന്നല്ലേ താങ്കൾ പറഞ്ഞെ? അല്ല, ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് കാണാറില്ല, എന്നാലും അത്യാവശ്യം കാണാറുണ്ട്. അതങ്ങനെ നോക്കി നമ്മളിപ്പോ അത്ര വലിയ സോഷ്യൽ മീഡിയയിൽ അതിനെ പറ്റി അറിയുന്ന, അതായത് ലാസ്റ്റ് ഏതാണോ അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ് ഒന്നും നോക്കിയിട്ടില്ല. എന്നാലും ഏതെങ്കിലും ഒരു വീഡിയോ ഓർമ്മയുള്ളത് പറ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് എന്തെന്നാ പറയാ, നിങ്ങൾ ഒത്തിരി വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ പറയണത് അതില് പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണേ, ആയിഷാനെ 9 ആഴ്ചയില് കല്യാണം കഴിച്ചു. അത് ആയിഷാനെ ഇതിനെ കല്യാണം കഴിച്ചൊരു ഇതും പണ്ടില്ലേ, അവർക്ക് 10 എണ്ണത്തിനെ കെട്ട 5 എണ്ണത്തിനെ കെട്ട അത്ര വെച്ചിരുന്ന് അങ്ങനെ ഇരുന്നൊന്നും പറയണില്ല. ഏത് വീഡിയോ ഞാൻ പറഞ്ഞെന്ന് പറയൂ. ഏ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ കാണിക്കണം. അത്ര കണ്ട് വാദിക്കാൻ വയ്യ. വാദിക്കാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ വിമർശനത്തിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ആ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ? ആയിഷയെ 6ാം വയസ്സിലാണോ കല്യാണം കഴിച്ചത്? 6ാം വയസ്സിലാണ്? 9ാം വയസ്സില്? 6ാം വയസ്സിലോ 9ാം വയസ്സില്? 6ാം വയസ്സിലപ്പോ എന്താ കഴിച്ചത് അറിയില്ല. 6ാം വയസ്സിലെന്താ ചെയ്തതെന്ന് അറിയില്ല? ഇല്ല അറിയണ്ടേ? എന്തുണ്ടായത് പറയൂ. അപ്പൊ ഇതൊന്നും കേട്ടിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇനി 6ാം 9ാം ഇരിക്കട്ടെ, നിങ്ങൾ ഇത്രയും വലിയ ഡോക്ടറും വേറുള്ള ആളും വിവരമുള്ള ആള് ഇന്ന് ഇന്ന് ഇപ്പൊ നമ്മളെ ഈ ലോക സാഹചര്യത്തില് 6ാം വയസ്സിലോ 9ാം വയസ്സിന്റെ മുന്നേ തന്നെ, അതായത് 6ാം വയസ്സ് നമുക്ക് മാറ്റി നിർത്താം, അല്ലെങ്കിൽ 9ല് പെണ്ണു കുട്ടികൾ എത്രയോ പക്വത എത്തിയുള്ള കുട്ടികളുണ്ട്. അവരുടെ ശാരീരിക പ്രകൃതി എല്ലാ കുട്ടികളും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് പെൺകുട്ടി ഉണ്ടാ? എനിക്ക് പെൺകുട്ടി ഉണ്ട്. എത്ര വയസ്സായി? അവൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എത്ര ക്ലാസ്സില്? 9ാം ക്ലാസ്സില്. 9ാം ക്ലാസ് എന്ന് പറയുമ്പോ 15, 14, 13, 14 വയസ്സ്. കല്യാണം കഴിഞ്ഞോ? എത്ര കുട്ടികളുണ്ട്? എനിക്ക് രണ്ടാള്. അല്ല, ഈ മോൾക്ക് എത്ര കുട്ടികളായിരുന്നു? മോൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. അതെ,
അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചോദിക്കുന്നത്, അതായത് ഇവിടെ ആരാണ് 9-ാം വയസ്സിൽ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കല്യാണം കഴിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കണത് നിങ്ങളുടെ പെൺകുട്ടിയെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ സുഹൃത്തി കെട്ടിച്ചു കൂടാഞ്ഞത്? അവൾക്ക് അവൾക്ക് അതിനുള്ള പക്വത ആയിട്ടില്ല. പക്വത ആവാത്തോണ്ടാണ്? പക്വത ആയിരുന്നെങ്കിൽ നിങ്ങൾ 6-ാം വയസ്സിൽ കെട്ടിച്ചു കൊടുക്കാറുന്നു, കെട്ടിച്ചു കൊടുക്കും. കെട്ടിച്ചു കൊടുക്കാറുന്നു. അല്ല, അതായത് അത് പക്വത ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു വാദത്തിന് പറയണതല്ല, ഞാൻ ജയിക്കാൻ വേണ്ടി ഇതിന് പകരം ജയിക്കുന്ന തോൽക്കണമൊന്നുമില്ല. അല്ല, ഞാൻ വാദത്തിന് വാദമല്ല ഞാൻ ചിന്തിക്കുന്നത്. ആ ഞാൻ അതാ പറഞ്ഞത്, നമ്മള് പല കുട്ടികളെയും കാണും, ഞാൻ അവർക്ക് മാ ഞാനേ മാ ഒരു കുറെ കാലമായി നല്ലൊരു മുസ്ലിമിനെ കണ്ടിട്ട്, അതുകൊണ്ട് ചോദിക്കും. അല്ല നല്ലൊരു മുസ്ലിമാണ് കാണുന്നല്ല നമ്മൾ, അതെ പറഞ്ഞത്, ഇവിടെ ആരും 9 വയസ്സിൽ കളിക്കണില്ല. നിങ്ങൾക്ക് അറിയാലോ ഈ ഭാഗങ്ങളിലോ അതുകൊണ്ട് ചോദിക്കാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ മോളെ പക്വത എത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ 6 വയസ്സിൽ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന്. അതാ ഞാൻ പറഞ്ഞത്, എന്റെ പെൺകുട്ടിക്ക് ആ രീതിയിലുള്ള അവളുടെ ശാരീരിക പ്രകൃതിയും അവളുടെ മാനസികമായിട്ടുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കും, തീർച്ചയായിട്ടും കെട്ടിച്ചു കൊടുക്കും. കെട്ടിച്ചു കൊടുക്കും. ആ ശരി, അത് അങ്ങനെ കെട്ടിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഒരു മാതൃക നിങ്ങൾ എവിടുന്ന എടുക്കുന്നത്? അത് അവളുടെ ശരീര പ്രകൃതിയും അവൾ കൈവിട്ട് പോകുന്നോ ഇല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾക്ക് എത്തുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞത്, അല്ല അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ അങ്ങനെ കെട്ടിച്ചു കൊടുക്കാനുള്ള ഒരു മാതൃക അത് നിങ്ങൾ എവിടുന്ന് എടുക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, ഒരാളുടെ മാതൃക നോക്കണ്ടെന്ന് ഞാൻ, അതന്നെ ഞാനും പറഞ്ഞത്. ഞാനും അതിന് നോക്കണ്ടേ, മാതൃക നോക്കണ്ട, അതാ ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ഓരോ പെൺകുട്ടികളെ നമ്മൾ കാണുമ്പോ, അപ്പൊ നിങ്ങളൊരു മുസ്ലിം ആയിരിക്കെ ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു മാതൃക നോക്കണം എന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അതില് ഒരു മാതൃക നോക്കണ്ട, ഇസ്ലാമില് പഠിക്കുന്ന കഴിഞ്ഞാല്, അതായത് മാതൃക നോക്കുന്ന പറഞ്ഞാല്, ഇവിടെ മന്തി തിന്നണമെങ്കിൽ ഒരാളുടെ മാതൃക നോക്കണ്ട. ഈ മാതൃക നോക്കണല്ലോ, മന്തി ഇല്ലല്ലോ, ആണോ എന്ന് നോക്കണ്ടേ? അത് ഹലാലോ എന്ന് നോക്കണല്ലോ. പന്നി ഇറച്ചിയോണ്ട് മന്തി ഉണ്ടാക്കി തന്നാ താങ്കൾ തിന്നു? ഇല്ല, പന്ത തിന്നാത്തെ. അത് നിശബ്ദമാക്കിയ കാരണം കൊണ്ട്. ആര് വിശുദ്ധാക്കി? അത് നിശബ്ദമാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റസൂല് നിശബ്ദമാക്കിയ കാരണം കൊണ്ട്. അപ്പൊ റസൂല് നിശബ്ദമാക്കിയോ ഇല്ലയോ എന്ന് നോക്കിട്ടാണ് നിങ്ങൾ തിന്നുന്നത്? അതെ, അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത്, മാതൃക എന്താണ്? അപ്പൊ നിങ്ങൾ പറഞ്ഞു മന്തി പറഞ്ഞത്, അതന്നെ ഞാനും പറഞ്ഞത്. അതായത് സി, ഒരു മിനിറ്റ്, അപ്പൊ ഞാൻ താങ്കളോട്, താങ്കൾ പറഞ്ഞ എന്താണ്, എനിക്ക് മാതൃക ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവസാനം ഇപ്പൊ നബി തിന്നോ നോക്കിയിട്ടാണ് തിന്നാന്ന് പറഞ്ഞു. അതിൽക്കാണ് ഞാനും പറഞ്ഞത്. അതായത് മാതൃക നോക്കാന്ന് പറഞ്ഞാല്, 6-ാം വയസ്സിൽ താങ്കളുടെ കുട്ടിയെ താങ്കൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു പറയുന്നു പക്വത എത്തിയാൽ. അതെ, അപ്പോ അതിനുള്ള മാതൃക താങ്കൾക്ക് എവിടുന്ന കിട്ടിയെന്നാ ഞാൻ ചോദിക്കണേ. സുഹൃത്തെ, ഞാൻ പറഞ്ഞില്ലേ മാതൃക അല്ല അവിടെ നോക്കിയിട്ടുള്ളത്, അവളുടെ ശാരീരിക പ്രകൃതിയും അവളുടെ പക്വതയും കാര്യങ്ങളും കണ്ടോണ്ടാ ഞാൻ ഈ പറയുന്നത്. അവിടെ അങ്ങനെ ശാരീരിക പ്രകൃതിയും പക്വതയും നോക്കിയിട്ടാണ് ഈ 6-ാം വയസ്സിൽ കല്യാണം കഴിച്ച് കൊടുക്കേണ്ടത് എന്ന് താങ്കൾക്ക് എവിടുന്ന മനസ്സിലായത്? ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഇവിടുത്തെ ഘടന വെച്ചിട്ട്, അവളുടെ ഘടന വെച്ചിട്ട് ഒരു 10 വയസ്സായിട്ടുള്ളൂ. വേണ്ട, ആറ് ആറ് എന്ന് പറഞ്ഞ പോയിന്റ് തന്നെ പിടിക്കണ്ട. ഒരു മിനിറ്റ്, നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കാനല്ല ഞാൻ പറഞ്ഞത്. 6 എന്നുള്ള പോയിന്റ് പിടിക്കണ്ട. ഒരു 10 വയസ്സോ 12 വയസ്സോ, അതാ ഞാൻ പറഞ്ഞത്, മാതൃകകൾക്ക് പോകണ്ടെന്ന് പറയാൻ കാരണം അതാ. ഒരു 12 വയസ്സോ 9 വയസ്സായ കുട്ടി, ഒരു മിനിറ്റ്, 6-ാം വയസ്സ് എന്ന് പറഞ്ഞാൽ ഈ മാതൃകയിലേക്ക് പോകണ്ട എന്ന് താങ്കൾക്ക് ഒരു വാദം ഉണ്ടെങ്കിൽ പന്നി ഇറച്ചിയോണ്ട് മന്തി ഉണ്ടാക്കി തന്നാ താങ്കൾ തിന്നണം, തിന്നു. അത് ഞാൻ മനസ്സിലാക്കി തരാ. അതായത് കുട്ടി ഒരു, ഞാൻ അതിന് അതിന് ഞാൻ മറു അതിന് ഞാൻ ഒരു മറുപടി ഓക്കെ, അതിന് ഞാൻ സുഹൃത്തെ സുഹൃത്തെ അതിന് ഞാൻ അതിന് അതാ ഞാൻ പറഞ്ഞത്. അതിനൊരു മറുപടി ഞാൻ തരാം നമുക്ക് ഈ ഈ വിഷയത്തിൽ നിന്ന് കഴിഞ്ഞപ്പോ ഒരു മറു. അതായത് ഒരു കുട്ടി അവളുടെ മെൻസസ്, അതായത് അവൾ ഇതിന്റെ ആയതിനു ശേഷമാണല്ലോ ഇപ്പൊ ഉള്ള ഈ കാര്യത്തിലേക്ക് വരുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ 9-ാം വയസ്സിലായി, ആയതിന് ശേഷം അവൾക്കൊരു പക്വത വരികയാണ്. അവളുടെ ശാരീരിക ഘടനയും കാര്യങ്ങളും നമ്മളിപ്പോഴും, ഞാനിപ്പോ 10-12 കൊല്ലം ഗൾഫിൽ ഉണ്ടായിരുന്ന ആളൊക്കെ തന്നെ, അവിടുത്തെ ഓരോ മിസ്ത്രി പെണ്ണുങ്ങളിലും കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞു മാതൃകകൾക്ക് പോവാണ്ടുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് പറഞ്ഞത്, അതായത് 6-ാം വയസ്സ് എന്ന് പറയുന്നത് 1500 കൊല്ലങ്ങൾക്ക് മുന്നുള്ള 1500 കൊല്ലങ്ങൾക്ക് മുന്നുള്ള ഈ 6-ാം വയസ്സ് എന്ന് പറഞ്ഞ വയസ്സ് എന്തായിരിക്കും നമുക്ക് എങ്ങനെ ഗസ് ചെയ്യാൻ പറ്റും? 1500 വർഷം മുന്നേ 6-ാം വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വയസ്സായിരിക്കും? എത്ര വയസ്സായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ പാകിസ്ഥാനി പെണ്ണുകളെ കണ്ടിട്ടുണ്ടോ? അതാ പറഞ്ഞത് സുഹൃത്തെ, അതാ ഞാൻ പറഞ്ഞത്, അവിടെ ലോജിക്ക് അല്ലാണ്ട്. അതായത് 6-ാം വയസ്സ് എന്ന് പറഞ്ഞാൽ അവർ 1.5-6 വയസ്സാണ് എന്നുണ്ടെങ്കിൽ, മുഹമ്മദ് നബി കല്യാണം കഴിച്ച സമയത്ത് 53 വയസ്സല്ലേ? അപ്പൊ അതൊരു 1.5-53 വയസ്സായിരിക്കണ്ടേ? അതെ, അതെ, 1.5-53 ആയിരിക്കണം. അതെ, 1.5-53 ആയിരിക്കണം. അപ്പൊ ഒരു പടു കളവനെയാണോ 6-ാം വയസ്സുകാരിക്ക് കെട്ടിച്ചു കൊടുക്കുന്നത്? ആവാം ആവാം ആവാം
അതിനൊന്നും നിങ്ങളെ വാക്കത്തിന് ഞാൻ തർക്കിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങള് അങ്ങനെ സത്യസന്ധത നല്ലതാണ്, അങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസികൾ ആകേണ്ടത്. താങ്കളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. അല്ല ഞാൻ പറഞ്ഞ ഞാൻ അല്ല അഭിമാനിക്കുന്ന കാര്യം വേണ്ട, ഞാൻ പറഞ്ഞല്ലേ നിങ്ങളെ ഞാനേ ഇതില് ഒരേ അല്ല സുഹൃത്തെ, ഒരേ നിങ്ങൾ ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് അതാണ് ശരി എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞങ്ങളോട് വാദിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ലോകം തന്നെ ഉണ്ടായതിന് ഒരു സൃഷ്ടാവില്ല എന്നുള്ള വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ലോകം ഉണ്ടാക്കിയത് ഒരു സൃഷ്ടാവ് ഉണ്ട് എങ്കിൽ ആ സൃഷ്ടാവിനെ സൃഷ്ടിക്കാൻ ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആവാൻ വഴിയില്ല, അതിനൊരു എൻഡ് ഉണ്ടാവണം. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, അത് ഞാൻ പറഞ്ഞു നമ്മള് ഒക്കെ അതേ പോയിന്റിൽ പിടിച്ച് സംസാരിക്കണ്ട, കോമൺ ആയിട്ട് സംസാരിക്കണെങ്കിൽ. അല്ല സുഹൃത്തെ ഞാൻ പറഞ്ഞത്, ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ അത പറഞ്ഞു നിങ്ങളെ മൊത്തം കോമൺ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോയിന്റിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ മൊത്തം കാര്യം പറഞ്ഞപ്പോ അത് നിങ്ങൾക്ക് പറ്റൂല. പന്നിയിറച്ചി കൊണ്ട് മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ അത് നിങ്ങൾക്ക് പറ്റൂല. പന്നിയിറച്ചിയുടെ കാര്യം പറഞ്ഞ അതന്നെ, അത് ഈ നമ്മളെ സംസാരത്തിന്റെ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അല്ല അങ്ങനല്ല, അതാ ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോ സൃഷ്ടാവില്ല എന്ന് പറഞ്ഞു. സൃഷ്ടാവില്ല അതിലേക്ക് ഞാൻ പറഞ്ഞ സൃഷ്ടാവില്ല നിങ്ങൾ പറയുന്നില്ലേ. ഈ ലോകത്ത് സൃഷ്ടാവ് ഉണ്ടാക്കണ ഉണ്ടെങ്കിൽ അതിനൊരു സൃഷ്ടാവ് ഉണ്ടാവും. അതന്നെയാണോ ആ സൃഷ്ടാവ്? ആ സൃഷ്ടാവിന് ഒരു സൃഷ്ടാവ് ഉണ്ടാവും. ആരാണ് സൃഷ്ടാവിനുണ്ടാക്കി, ആരാണോ ആ സൃഷ്ടാവിനുണ്ടാക്കി, ആരാണോ ആ സൃഷ്ടാവിന് ആ സൃഷ്ടാവ് തന്നെ. അത് നിങ്ങൾക്ക് പിന്നോട്ട് പോയാൽ അത് തീരൂല. അത് തീരും. ഞാൻ ചോദിക്കട്ടെ, ഈ ബിഗ് ബാങ്കിൽ എത്തുമ്പോ അവിടെ തീരുന്നുണ്ടാ? നിങ്ങൾക്ക് അവിടെ പറഞ്ഞ ഈ ബിഗ് ബാഗ് ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അല്ലല്ലോ, ആ ബിഗ് ബാഗ് ഉണ്ടാക്കി പൊട്ടിത്തെറി ഉണ്ടാവാനൊരു സാഹചര്യം ഉണ്ടായ ഒരു പൊട്ടിത്തെറി ഉണ്ടാവില്ലേ? ആ സാഹചര്യത്തിനുണ്ടായ ഒരു പൊട്ടിത്തെറിക്ക് ഒരു ഒരു പ്രഷർ ഉണ്ടാവില്ലേ? അതിന് പിന്നിൽ ഒരു പ്രഷർ ഉണ്ടാവില്ലേ? അങ്ങനെ പോവാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതിക്കാൻ തയ്യാറാ? നമ്മൾ പൊട്ടിത്തെറിച്ചെന്ന് പറയുന്നില്ലല്ലോ. എവിടെ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞത്? ആ ഞാൻ പറയുന്ന വാക്കിന്റെ പോയിന്റിൽ പിടിക്കല്ലേ ഞാൻ ചോദിക്കുന്നത്. ബിഗ് ബാങ് പറയൂ. അപ്പൊ നിങ്ങൾ പറയും ബിഗ് ബാങ് തിയറി പറയുങ്ങള്. നിങ്ങൾ എന്താ മനസ്സിലാക്കി എന്ന് പറയും ബിഗ് ബാങ്? നിങ്ങൾ ഉണ്ടായത് എന്താ ഒരു പൊട്ടിത്തെറിയിൽ കൂടെ ഒരു ബിഗ് ബാങ് തിയറി ഉണ്ടായതല്ല നിങ്ങൾ പറയുന്നത്? അതായത് അപ്പൊ പിന്നെ നിങ്ങൾക്ക് അതിന് ഉത്തരമില്ല, അത്രേ അതിന് പറയുള്ളൂ. കാരണം ഈ മറ്റേ സൂചി കെഞ്ചി പോയ മാതിരിയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു, അതിനാരെടുക്കുക, അതിന്റെ അപ്പുറത്ത് ആരെടുക്കുക? നിങ്ങൾ പറയുന്ന ഇപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായാലും ഇന്ന് നിങ്ങൾ പറയും ഈ പ്രപഞ്ചത്തിന് ഉണ്ടായ ഒരു തുടക്കം നിങ്ങൾ പറയും. സൂര്യൻ അല്ല പ്രപഞ്ചത്തിന് ഉണ്ടായ ഒരു തുടക്കം പറയും. സൂര്യൻ കെണത്തി പോയ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം പറഞ്ഞു, സൂര്യൻ ചെളിക്കുണ്ടിൽ പോയ ഒരു കഥ ഉണ്ട്, അതറിയോ? അതാ സുഹൃത്തെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ വാക്കിന്റെ പോയിന്റിലേക്ക് പോ, അതിൽ പറഞ്ഞ പോയിന്റിലേക്ക് പോലെ നിങ്ങൾ ഇതിലേക്ക് വരുമ്പോ അത് മനസ്സിലാവും. സൂര്യൻ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ അതന്നെ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞത്, നിങ്ങൾ അതന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങള് അതിൽ ചെളിക്കുണ്ടിൽ പോയി അങ്ങനത്തെ കണ്ടന്റുകൾ മാത്രമേ സംസാരിക്കണുള്ളൂ. അതൊരു വലിയ സംഭവമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കണോണ്ടല്ലേ. അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, അതിൽ പറഞ്ഞ ഒരാള് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവന്റെ നാല് ഭാഗത്തുള്ള ആൾക്കാർ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് അതിൽ നിൽക്കാൻ പറ്റില്ല. അതൊരു നല്ല ആശയം നിങ്ങൾക്ക് അതിൽ പറയാനില്ല, ബാക്കിയൊക്കെ പോട്ടെ. എന്താണ്? അതായത് ഒരാള് പട്ടിണി കിടക്കുകയാണെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തുള്ളവനും പട്ടിണി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവ വയറിറച്ചി തിന്നവന് ഒരു മനുഷ്യനല്ല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാര്യം പറയാം, ഒരു മനുഷ്യനല്ല എന്ന് പറയുന്ന ഒരു വാക്ക് അതിനുണ്ടാവൂല്ലോ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന ഖുർആനില്ലേ. അത് അതിനെന്തെങ്കിലും പറയല്ലേ, അത് 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 നല്ലതാന്ന് പറയല്ലേ. ഞാൻ ഇതൊരു പോയിന്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. പറഞ്ഞുതരാം. ഇപ്പൊ സക്കാത്ത് എന്ന് പറയുന്ന ഒരു സാധനം നല്ല സംഗതിയല്ലേ. പാവപ്പെട്ട ആളുകൾക്ക് പൈസ സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ പറയണേ. അതെ, അത് ഞാനും അംഗീകരിക്കുന്നു. ഈ സക്കാത്തിന്റെ അവകാശികളില് അമുസ്ലിങ്ങൾ ഉണ്ടോ? ഇല്ല ഇല്ല. അതെന്താ അപ്പോ? ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാഫിറുകൾ അവിടെ ഇവിടെ കാഫിർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടാവിനെ അറിയുന്ന ഒരാളായി കഴിഞ്ഞാൽ അവൻ മുസ്ലിമായി. അപ്പൊ നിങ്ങൾ ദാനം ചെയ്യുന്നത് വലിയ സംഭവമാണെന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് പാവപ്പെട്ട കാഫിറിന് പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി എങ്ങനെ ശരിയാവുക? ഈ അതെ നിങ്ങൾ അങ്ങനത്തെ പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനത്തെ അതന്നെയാണ് നമ്മുടെ പ്രശ്നം. നിങ്ങൾ പോയിന്റ് പറയുന്നില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ കാട് കയറി അതിനകത്തുള്ള എന്താ പറയാ ഈ നല്ലത്. ഇപ്പൊ നിങ്ങൾ എന്താ കച്ചവടമാണോ? നിങ്ങൾക്ക് എന്താ ജോലി? ഞാൻ സ്ക്രാപ്പിന്റെ ബിസിനസ്. എന്തിന്റെ സ്ക്രാപ്പ്? സ്ക്രാപ്പ് ഇരുമ്പ്.
ആ ഇരുമ്പ്. ഓക്കെ, ആ ഇരുമ്പ് ഈ സ്ക്രാപ്പ് ചെയ്ത സാധനങ്ങള്, ആ ഇപ്പോ നിങ്ങളിപ്പോ അവിടെ ഒരു പൊളിഞ്ഞ കാറ് വന്നു വിചാരിക്കാം. അതെ പൊളിഞ്ഞ കാറ് അവിടെ എടുത്തു വെച്ചിട്ട് ചേട്ടാ ഇതിന്റെ ചക്രം നല്ലതാണ്, ഇതിന്റെ എഞ്ചിനിലെ ഒരു നട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കാർ ആർക്കെങ്കിലും വിൽക്കാൻ നോക്കുവോ? ഇല്ല, അത് ആ മൊത്തം എന്താ ബാഡ് കാരണം? ആക്കി പറയാം. എന്താ കാരണം? ആ അപ്പൊ മനസ്സിലായി, നിങ്ങൾ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായി. അതായത് ആ എന്താ ഇതിനുള്ളതൊക്കെ കാരണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ഓടില്ല, ആ സാധനം ഓടില്ല, പൊളിഞ്ഞ അത് ശരിയാ. സാധനമാണ്. വേണ്ട, അതന്നെ നമുക്ക് ഇത് അതുകൊണ്ടാണ് എനിക്ക് ആ പറയാനുള്ളത് ഓക്കെ ഓക്കെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സ്ക്രാപ്പ് ചെയ്ത സാധനമാണ്. അതെ ശരി. അപ്പൊ നമുക്ക് ഞാൻ സത്യം പറഞ്ഞല്ലോ, ഓക്കെ ഓക്കെ നമുക്ക് ഞാൻ സത്യം നമുക്ക് പറഞ്ഞു, ഞാൻ അത് സത്യം പറഞ്ഞല്ലോ. അതിലത്തെ നമ്മൾ അതിലത്തെ അതിലത്തെ ഫോൾട്ടുകളോ എന്നാ. ആ ഒരു മിനിറ്റ്, ഒരു കണക്കി പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ നിങ്ങൾ ഇരുമ്പ് സ്ക്രാപ്പ് ചെയ്യുന്നു, ഞാൻ ഇസ്ലാമിനെ സ്ക്രാപ്പ് ചെയ്യുന്നു, അത്ര വ്യത്യാസമുള്ളൂ. അതായിക്കോട്ടെ, ഇസ്ലാമിനെ സ്ക്രാപ്പ് ചെയ്തോ, നോ പ്രോബ്ലം. നല്ല ബിസിനസ് ആണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടോ? ഇല്ലല്ല, അതെ സ്ക്രാപ്പിനെ ഇസ്ലാമിനെ ഇസ്ലാമിനെ വിട്ടോളൂ. ഞാൻ ചോദിച്ചത് അപ്പൊ നമുക്ക് ആ പോയിന്റ് മാറ്റി നിർത്തിയിട്ട്. എനിക്ക് പോയിന്റേ പറ്റുള്ളൂ, ഞാനൊരു പോയിന്റ് മാനിയാക്കാണ്, എനിക്ക് പോയിന്റ് കളി അറിയുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് ജീവിക്കാന് നമ്മള് ഒരു ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുന്ന നമുക്ക്, ഞാനത് പറഞ്ഞത് ആ അതിന്റെ അതേ അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ടല്ല ഞാനും ഈ പറയുന്നത്. അത്ര മാത്രം ഇസ്ലാമിനെ അങ്ങോട്ട് മിണിങ്ങിയിട്ടുള്ള രീതിയിലല്ല സംസാരം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറയുന്ന ഈ രീതി, ഞാനിതിന്റെ കൺഫ്യൂഷനിലുള്ള ആളായോണ്ടോ ചോദിക്കുന്നത്? ഞാനൊരു സുഹൃത്ത് സുഹൃത്ത് ഒറ്റ മിനിറ്റ്, അല്ല ഞാൻ ഒന്ന് പറഞ്ഞ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇതിന്റെ കൺഫ്യൂഷൻസിലുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. അതായത് ഇവിടെ ജീവിക്കുമ്പോ നമുക്ക് ഒരു 300 മീറ്ററിലോ, അല്ല സ്കൂളിന്റെ അവിടെ അവിടെ പോകുമ്പോ ഒരു 40 സ്പീഡിലോ 30 സ്പീഡിലോ പോകണം, ഹോൺ അടിക്കാൻ പാടില്ല. ആ നിയമം നമ്മൾ എന്തിനാണ് പാലിക്കുന്നത്? അത് സ്വന്തം ശരീരത്തിനും ചുറ്റുള്ള ആളുകളുടെയും സൗഖ്യത്തിനു വേണ്ടി. ഓക്കെ, നിങ്ങളെ കയ്യിൽ കാശ് ഉണ്ടായി കഴിഞ്ഞാൽ പോലും നമുക്ക് എന്താണ് സ്വതന്ത്രമായിട്ട് തോന്നിയ മാതിരി നടക്കാനോ തോന്നിയ മാതിരി ചെയ്യാനോ കഞ്ചാവ് വലിക്കാനോ വേറൊന്നും ഇവിടെ പറ്റാത്തത് ഇതേ കാരണം തന്നെ, സ്വന്തം ഇതേ ശരീരത്തിന് കാര്യമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു നിയമം അനുവദി നിയമം നമ്മള് ഇത്തിരി സ്വതന്ത്രമായിട്ട് ഇവിടെ ജീവിച്ച് മരിച്ച് ഇനി നമുക്കൊരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മള് എന്തിനാണ് ഇവിടെ ഓരോ നിയമങ്ങളും പാലിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ലിമിറ്റ് വിട്ടിട്ട് പൈസ പോലും നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് വിട്ടു ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനു നമ്മ ഞാൻ അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ നിങ്ങളോടുള്ള ഞാൻ അന്ധമായിട്ട് ഇസ്ലാമിനെ വിശ്വസിക്കാത്ത കാരണം കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ വലിയ വലിയ ഈ എന്നെ ആർഗ്യുമെന്റ് ആ പറയും പറയും പറഞ്ഞു. ഞാൻ ഇപ്പൊ നിങ്ങളെ അല്ല, ഞാൻ അങ്ങനെ ഇതാക്കിട്ടോ സംസാരിക്കാൻ ഗ്യാപ്പ് തരണ്ടോ സംസാരിക്കണതല്ല, ഞാൻ എന്റെ കൺഫ്യൂഷൻസ് ആണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അത് നല്ല കാര്യം, ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കാണ്. നിങ്ങൾ കള്ളു കുടിക്കാറുണ്ട്? ഞാൻ കള്ളു കുടിക്കാറുണ്ട്. ഉണ്ട്? ആ വെള്ളപ്പൊക്കെ അടിക്കാറുണ്ട്. ഇപ്പോഴല്ല, വെള്ളപ്പൊക്കെ അടിച്ചിരുന്ന ആളൊക്കെ തന്നെ. ഇപ്പൊ കള്ളു കുടിക്കാറുണ്ട്? ഇന്ന് ഇപ്പൊ വെള്ളത്തിലാണോ? അല്ല, ഈ ആഴ്ച ഉണ്ടായിരുന്നോ? ഈ ആഴ്ച ഉണ്ടായിട്ടില്ല. ഇല്ല, കഴിഞ്ഞ ആഴ്ച ഉണ്ടായപ്പോ? ഇല്ലല്ലോ, ഒരു 15 ദിവസമായി, 10 12 ദിവസമുള്ള ഒരു ബീർ അടിച്ചിട്ട് പറഞ്ഞു. ഓ ശരി. അപ്പൊ നിങ്ങൾ ഇപ്പൊ കള്ള് കുടിക്കാതിരിക്കണം എന്നാണല്ലോ ഇസ്ലാമിൽ പറയുന്നത്? അത് അത് ശരിയാണ്. അത് 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 ഞാൻ പറഞ്ഞത്, ആ ഒരു വിഭാഗം അങ്ങനെ പറയുന്നുണ്ട്. ശരി, ആ ആ ഭാഗത്ത് നമുക്ക് പോലും നമുക്ക് ആർമാദിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? എന്ത് അതെ, നമ്മളെ ശാരീരിക ഘടന, നമ്മളെ ലിമിറ്റ്, നമുക്കൊന്നും ഈ അതാ ഞാൻ ഞാനും പറഞ്ഞു, നമ്മൾ ഈ ലോകത്ത് നമുക്ക് ആസ്വദിക്കാനോ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിനും പോലെ നമ്മളെ ശാരീരിക ഘടന അങ്ങനെ ആക്കി ആയേക്കണ് പരിധി വിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാല് നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നോ? കഴിയുന്നില്ല. എന്താ കാരണം? എന്തൊക്കെയാണ് നമ്മളെ ശാരീരിക ഘടന മനസ്സിലായി? അത് അത് ഈ നിങ്ങക്ക് ഇത്ര മാത്രം മനസ്സിലാവാക്കുന്നില്ല. അപ്പൊ സുഹൃത്ത്, നമുക്ക് ഒരു 10 പെണ്ണിനെ പോലും ഡെയിലി നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, നമ്മളെ ശാരീരിക ഘടന. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, നമുക്ക് എങ്ങനെ ഇവിടെ ഈ ലോകത്ത് ഇനിയൊരു ലോകമില്ല എന്ന് പറഞ്ഞ നമുക്ക് ഇവിടെ നമുക്കൊരു ലിമിറ്റിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥ എന്തുകൊണ്ട് വരുന്നേ? എന്റെ കൺഫ്യൂഷൻസ് അതാ. നമ്മള് ഞാൻ സത്യമായിട്ട് ഞാൻ ആലോചിക്കണം, ഒരു ഒരു ഇതായി നിങ്ങൾ കണക്ക് കാണിക്കണോ? അപ്പൊ നമ്മൾ ഇവിടെ 50 സ്പീഡിൽ അവിടെ നിർത്താൻ പാടില്ല, വണ്ടിനെ ആൾട്രേഷൻ ചെയ്യാൻ പാടില്ല, ഇവിടെ ഒക്കെ ഒരു നിയമം അനുവദിക്ക നമ്മള് ഫോളോ ചെയ്യണം. അത് നമ്മളൊക്കെ ഞാൻ ഞാൻ എന്നോട് നമുക്ക് അന്റെ മുതൽ ഇങ്ങനെ അനുവദിക്കാൻ പാടുള്ളൂ. നീ നിന്റെ സ്വത്തിന് ഇത് കൊടുക്കുമ്പോ അത് എന്തോ ഒരു ഫിലോസഫിയും മറ്റതായിട്ട് വരുന്നേ. അത് ഞാൻ പറഞ്ഞു, നമുക്കിവിടെ ഒരു രീതിയിൽ എങ്ങനെ ആർമാദിക്കാന്ന്, 2 ബിരിയാണി വെച്ച് 3rd ബിരിയാണി നമുക്കിന്ന് കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാറ്റിനും ഒരു ലിമിറ്റേഷൻ നിൽക്കുന്നു, അതെന്തുകൊണ്ട്? അപ്പൊ ഞാൻ ചോദിക്കണതേ, ആ നിങ്ങളിപ്പോ
കള്ളു കുടിക്കുന്ന ഒരു മുസ്ലിമിനെ ആയതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്. അല്ല ഞാൻ അല്ല അതാ ഞാൻ പറഞ്ഞത്, ഞാൻ അല്ല ഇവിടെ പറഞ്ഞില്ലേ, ഞാൻ അല്ല ഞാൻ തുറന്ന് ഞാൻ നോ സംസാരിക്കുന്നത്, ഞാന് എന്റെ നോ പേര് അല്ല. ചോദിച്ചോട്ടെ, ഞാൻ ആ ചോദിച്ചോട്ടെ ഒരു കാര്യം. അതായത് ആ ഇസ്ലാമില് പറയുന്നത് സ്വർഗത്തിൽ എന്തൊക്കെ കിട്ടുന്ന പറയുന്നത്? അപ്പൊ പലതും പറയുന്നുണ്ട്. അതായത് ഉരുളിങ്ങള്, സ്വർഗം, കള്ള്, മദിരാശി, കിണ്ടം, കുന്ത, കുറച്ചക്കറൊക്കെ പോട്ടെ, ആ ഒക്കെ ഉണ്ട്. കള്ളില്ലേ? ആ ഉണ്ട്. ആ അപ്പോ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ കള്ള് കുടിക്കരുത് എന്ന് പറയും, എന്നിട്ട് സ്വർഗത്തിൽ പോയിട്ട് കള്ള് കുടിക്കാന്ന് പറയുകയും ചെയ്യുന്നു. അവിടെ തന്നെയാണ് എന്റെയും ചോദ്യം, അവിടെ ആ തന്നെ അപ്പൊ ചോദ്യം. നമുക്ക് ഇവിടെ ഒരു ലിമിറ്റ്, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇവിടെ അപ്പോ കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞ ആളോട് ഇവിടെ ഗവൺമെന്റ് വെക്കുന്ന നമുക്ക് പുറത്ത് പോയി കുടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദ്യം മുഴുവൻ ആക്കിയിട്ടില്ല. ആ അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുപോലൊരു വൈദ്യശാസ്ത്ര മേഖലയിലുള്ള ആളാണ്. ഞാൻ കള്ള് കുടിക്കാറില്ല. കള്ള് കുടിക്കുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രോഗികൾ എന്നും ഞാൻ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അതിന്റെ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. അതെ. അപ്പൊ കള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ കുടിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്തേണ്ട സാധനമാണ്. അല്ല ഞാനും ലിമിറ്റ് വിട്ട് കുടിക്കുന്ന ആളല്ല ഭായി, ഒരു പക്ക ബാറിൽ കയറി കയറിട്ട് ഇങ്ങനെ വെറും കള്ള് കുടിയന്റെ. ഞാൻ എന്നെ ഞാൻ ആയിരിക്കല്ല, ലോക കള്ള് കുടിയെന്നല്ല. ഞാൻ താങ്കൾ പറയുമ്പോൾ ഞാൻ കേട്ട് നിക്കണല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞൊന്ന് വൃത്തിയാക്കി. അപ്പോ നമ്മൾ പറയുന്നത് ഈ ആൽക്കഹോൾ എന്ന് പറയുന്നതിന് ദർ ഇസ് നോ സേഫ് ലിമിറ്റ് എന്നാണ് പറയാ. അതിനൊരു ഒരു സേഫ് ലിമിറ്റ് ഇല്ല, തീപ്പെട്ട് അത് അപകടം തന്നെയാണ്. അപ്പോ ഇനിയിപ്പൊ ഞാനൊരു ദൈവമാണ്, ഞാൻ ഇതേപോലെ ഒരു സ്വർഗം ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്കറിയാലോ ദർ ഇസ് നോ സേഫ് ലിമിറ്റ് ഫോർ ആൽക്കഹോൾ. അതെ. അങ്ങനെ ഉണ്ടാവുമ്പോ ഇനി ഞാനൊരു സ്വർഗം ഉണ്ടാക്കിയാൽ ആ സ്വർഗത്തിൽ ഞാൻ ഒരു കാരണവശാലും കൊടുക്കാൻ പോകുന്ന ഒരു സാധനമല്ല ഈ പറയുന്ന കള്ള് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇസ്ലാമിൽ സ്വർഗം ഉണ്ടെന്ന് പറയുന്നു. ആ സ്വർഗത്തിൽ ഇതേപോലെ കരളടിച്ചു പോകാൻ സാധ്യതയുള്ള ഈ കള്ള് കുടിക്കാൻ അവിടെ ഇഷ്ടംപോലെ നിങ്ങൾ കുടിക്കാം, അതിന്റെ മദ്യപ്പുഴ ഉണ്ടെന്ന് പറയുമ്പോ അങ്ങനെ പറയുമ്പോ അത് പറയുന്ന ദൈവത്തിന് സത്യത്തിൽ ഈ കള്ള് എന്താണെന്നോ അത് എന്താണ് പ്രശ്നം ഉണ്ടാക്കണമെന്നോ അറിയില്ല എന്നല്ലേ അവിടെ വരുന്നത്? ഓ, സത്യത്തിൽ അങ്ങനെ പറയുന്ന ഒരു ദൈവം അത് തന്നെ ഒരു പൊള്ളത്തരല്ലേ? ഈ ഇത്രയും വലിയ അണ്ടകടാഹം ഉണ്ടാക്കിയ ദൈവത്തിന് മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ ഇതുപോലെ ലിവർ അടിച്ചു പോകുന്ന ഒരു സാധനം വേണ്ടി വരുന്നു എന്ന് പറയുമ്പോ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? അത് കണ്ടെത്തി കൊടുത്താ പോരായിരുന്നോ ഈ ദൈവത്തിന്? ഈ കള്ള് തന്നെ വേണ്ടി വരുന്നത് എന്തിനാണ്? ഞാൻ ചോദ്യം ഇതാണ്, ഇങ്ങനെ പറയുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളൂ? ഇവിടെ കുടിക്കാതിരുന്നാൽ അവിടെ കുടിക്കാം, ഇവിടെ സ്ത്രീ പെണ്ണുങ്ങളെ പിടിക്കാതിരുന്നാൽ അവിടെ പോയി പെണ്ണിനെ പിടിക്കാം എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന് എന്ത് ധാർമ്മികത ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ചോദിച്ചു കഴിഞ്ഞാല് അത് ഈ പറഞ്ഞ മാതിരി അയാളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ഒരു ഓട്ട മത്സരോ കാര്യങ്ങളോ വെക്കുമ്പോ അതിന് വെക്കുന്ന കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട് ഇല്ലേ. അത് ചെയ്താ ഇതുണ്ട്, അത് ചെയ്താ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റേഷൻ ഉണ്ട്, ഒരേ ലിമിറ്റേഷൻ, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല. അതിന്റെ തീരുമാനം ആ ജഡ്ജ്മെന്റാ, അയാളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ. അതേമാതിരി നിങ്ങൾ ഇവിടെ, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അവിടെ അതിനനുസരിച്ച് സമ്മാനം കൊടുക്കണ മാതിരി ആവാം. ഇവിടെ കടലടിച്ചു പോയാൽ അവിടെ തരുമോ? അതൊക്കെ എനിക്കും എനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ്, അതന്നെ ഞാനും ചോദിക്കുന്നത്. അപ്പൊ കള്ള് പ്രശ്നമില്ല ഇവിടെ, നിയമം വെച്ചു. അതന്നെടോ, അതന്നെ ഞാനും പറയുന്നത്, നമുക്ക് നമുക്ക് ഇതിനെ എങ്ങനെ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞാൻ അതന്നെ അതന്നെ ഞാനും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അത് വിലക്കെടുക്കാതെ ഇവിടെ തന്നെ കുടിച്ചോടെ. ഇവിടെ ഇവിടെ കുടിക്കാൻ നമുക്ക് അതേപോലെ എത്ര കുടി, അതല്ലേ നമുക്ക് ഇവിടെ എങ്ങനെ ആർമാദിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട്? അതന്നെ ഞാനും ചോദിക്കുന്നത്. നിങ്ങൾ ഈ ആർമാദിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ആർമാദിക്കാന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് തൂഫാനാക്കി ജറ പറ കിറ പറ എന്താണ് അതിന്റെ വേടിങ്കി ആ രീതി, അതാണ് അടിച്ചു പൊളിക്ക് ആർമാദിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കിവിടെ പറ്റുന്നില്ല എന്തുകൊണ്ട്? ഇനി നമുക്ക് വീര്യമായ കള്ള് കുറച്ച്, ഇനി കള്ളിനിന്റെ ലിമിറ്റേഷൻ ഉള്ള കാരണം കൊണ്ടല്ലേ. അതായത് പറഞ്ഞു നമുക്കൊരു ബിരിയാണി നിന്നാ പ്രശ്നം ഉണ്ടാ, ആ ബിരിയാണി പോലും തിന്നാൽ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? നിങ്ങളെ കലശലായി പിടികൂടിയിരിക്കുന്നത് ഒരു ഒരു ഗിൽട്ട് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അല്ല എന്റെ ഉദ്ദേശം എന്റെ അത് അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിൽ പറയുന്ന ചെളിക്കുണ്ടി പോയ കഥകൾ മാത്രം എടുക്കാണ്ട് ഞാൻ ചോദിച്ച കാര്യത്തിലുള്ളൂ. നമുക്ക് ഈ ലോകത്ത് പോലും ജീവിക്കാം. ആ നിങ്ങൾക്ക് നിങ്ങളെ അഫക്ട് ചെയ്തിരിക്കുന്ന പ്രശ്നം അതാണ്, ഒരു ഗിൽറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്ന പ്രശ്നം. അതൊരു ഡിപ്രഷൻ, ഒരു ഡിപ്രഷനും ഇല്ല, ഒരു ഡിപ്രഷനും ഇല്ല.
ഒരു ഡിപ്രഷൻ. അതാണ് നമ്മൾ ഇവിടെ ഈ ലോകത്ത് ഇത്രയുള്ള എന്റെ ചോദ്യം, ഇത്രയുള്ള എന്റെ ചോദ്യം, നമ്മളെ ഈ ലോകത്ത് ഞാൻ പറഞ്ഞു ഞാൻ കള്ളു കുടിക്കുന്ന ആള് എന്ന് പറഞ്ഞാല് അങ്ങനെ വെറും മറ്റെന്താ പറയാ, അതല്ല ഞാൻ പറഞ്ഞത്, അതാ ഞാൻ ഇസ്ലാമിന്റെ തലകെട്ടും കെട്ടിയിട്ട് താടിയും വെച്ച് തൊപ്പിയും വെച്ച് നടക്കുന്ന ഒരാളല്ല ഞാൻ. അതാ ചോദിക്കുന്നത് ഇതിന്റെ രണ്ടിന്റെ കൺഫ്യൂഷൻസിലുള്ള കാരണം കൊണ്ട് ഞങ്ങളോട് ചോദിക്കുന്നത്, നമുക്ക് ഇവിടെ അതാ പറഞ്ഞ ഇവിടെ ഒരു നിയമം അനുവദിക്കേണ്ടി വരുന്നേ, ആ അനുവദിക്കാൻ നമ്മൾ എന്തും നമ്മളിവിടെ അനുവദിക്കേണ്ടി വരും. നമ്മൾ ഇന്ന് കള്ളിന്റെ കാര്യം വിട്ടോ, നമുക്ക് ഇവിടെ ബിരിയാണി ആയിട്ടോ രണ്ട് ജ്യൂസ് ആയിട്ടോ 10 ജ്യൂസ് അടിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് അതായത് എന്തെന്ന് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ കള്ളു കൂടി തന്നെ എടുക്കാം. ഇപ്പൊ മതമില്ലാത്ത ഒരാള് അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദി ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ കള്ളു കുടിക്കുന്നില്ല ചോദിച്ചാൽ അവന്റെ ഉത്തരം എന്താണ്? അവന്റെ ഇഷ്ടം. അവന്റെ ഉത്തരം പറയുന്നത് കള്ള് അവന്റെ ഇഷ്ടമാവും, അല്ല അല്ല ശരീരത്തിന് ദോഷമാണ്, അതുകൊണ്ടാണ് ഞാൻ കുടിക്കാത്തത്. അത് എന്താണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, കേട്ടിട്ടില്ലേ? അതുപോലെ പുകവലി ആരോഗ്യത്തിന് ഹാനികരം, കേട്ടിട്ടില്ലേ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, കേട്ടിട്ടില്ലേ? മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത് കഴിക്കാത്തത്. നിങ്ങളൊരു വിശ്വാസിയുടെ അടുത്ത് പോയി ചോദിക്കുക, എന്തുകൊണ്ട് നിങ്ങൾ കള്ളു കുടിക്കുന്നില്ല, അവര് പറയെന്താണ്? കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് കഴിക്കാൻ പാടില്ല. ആ കിതാബിൽക്ക് പോണ്ട, ആ കിതാബിൽക്ക് പോണ്ടേ. അതേ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ പെണ്ണ് പിടിക്കണതോ മുഴുവനാക്കട്ടെ. അപ്പൊ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുതെന്ന്, അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാ പറയാ. നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച വാക്ക് നമ്മളെ പന്നി മന്തി ഉണ്ടാക്കാന്ന പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞതന്നെയാണ് അവരുടെ ഉത്തരം. അപ്പോ ഇവിടെ അത് കുടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് മരിച്ചു നിന്ന് കഴിഞ്ഞിട്ട് കുടിക്കാം, അതുകൊണ്ട് നിങ്ങൾ കുടിക്കരുതെന്നല്ലേ ഈ പറഞ്ഞു വെക്കുന്നത്? അവിടെയാണ് ഈ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ഇതുപോലെ ശാസ്ത്ര ചിന്ത കൊണ്ട് നടക്കുന്ന സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകളും ഈ മതചിന്ത കൊണ്ട് നടക്കുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് കുടിക്കാം, അവിടെ ചെന്നിട്ട് ആർമാദിക്കാം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ, നമ്മൾ ഇവിടെ ജീവിക്കുമ്പോ തന്നെ നമുക്കോ നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾക്കോ കുഴപ്പം ഉണ്ടാക്കരുത് എന്ന് ചിന്തിച്ചിട്ടാണ് കാര്യം ചെയ്യുകയും ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് തെറ്റി, ഇവിടെ നമുക്ക് അടുത്ത ആൾക്ക് പ്രശ്നം ഉണ്ടാക്കാനോ വേറെ തന്നെ പറ്റുന്നില്ല. ഇതാണ് ആളുകൾ ചെയ്യുന്നത്. അല്ല മനുഷ്യ, അത് തെറ്റി. ഇവിടെ ഒരു ഭരണഘടന ഉണ്ടല്ലോ, ഒരു ഭരണഘടന. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ. അല്ല അല്ല അല്ല, ഇവിടെ ഒരു ഭരണഘടന നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതെന്താ, ആ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, ബുക്കിൽ പറഞ്ഞിട്ട്, ഖുർആനിൽ പറഞ്ഞു, അത് പറ്റില്ല. ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ മദ്യപാനത്തിന്റെ കാര്യം? എന്താ മദ്യപാനം വിട്, അതിൽ വരുന്ന മറ്റുള്ള കുറെ കാര്യങ്ങൾ എന്താണെങ്കിൽ ആ അതിൽ ഇന്ന ഒരു ഭരണഘടന ഉണ്ടല്ലോ, ഇവിടെ ഒരു മനുഷ്യനുള്ള ഒരു ഭരണഘടന ഉണ്ടല്ലോ. നിങ്ങൾക്ക് തൊള്ളേ തോന്നിയാൽ മരുന്ന് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഭരണഘടന നിങ്ങൾക്ക് അംഗീകരിക്കാം. അതിന്റെ ഒരു നിയമം അതന്നെ പറഞ്ഞ, ആ നിയമം നിങ്ങൾക്ക് അംഗീകരിക്കാം, ഈ നിയമം പറ്റില്ല. അതാ പറഞ്ഞത്, അതന്നെ മനുഷ്യ. ഞാൻ മനുഷ്യാട്ടോ എന്നൊന്നും വിളിക്കണല്ലോ, ഒന്നും വിചാരിക്കില്ല എന്റെ സംസാരത്തിന്റെ ശൈലി. ഞാൻ മനുഷ്യാന്നൊന്നും വിളിക്കണത് മറ്റൊന്ന് വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞ അതന്നെ, നമ്മൾ ഇവിടെ ഒരു ഭരണഘടന അതന്നെ പറഞ്ഞു, ഇവിടെ ഒരു ഭരണഘടന നമ്മൾ അന്വേഷിക്കുക. അവിടെ 30 സ്പീഡിലെ പാടുള്ളൂ, അതങ്ങനെ പറഞ്ഞേക്കുന്നു. ഇവിടുത്തെ കേരള ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞേക്കുന്നു, അത് സമ്മതിക്കാം. 30 സ്പീഡിന്റെ കാര്യം തന്നെ എടുക്കുക. എന്തിനാണ് 30 സ്പീഡ് വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് പറഞ്ഞാൽ? അതെ സുഹൃത്തെ, എന്തിനായാലും ഞാനൊരു ഡ്രൈവറാണ്. ഞാൻ സ്ക്രാപ്പ് കഞ്ചിക്കോടുക്കും കോയമ്പത്തൂർക്കും കൊണ്ടുവന്നൊരു വണ്ടി അതെ, എനിക്ക് മനസ്സിലായ. എന്തിനാണ് അതിന്റെ ലിമിറ്റേഷൻ? കോടതി പരിസരത്ത് ഫോൺ അടിക്കാൻ പാടില്ല, പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഹോസ്പിറ്റൽ പറയുമ്പോല്ല. അത് ചെയ്താലേ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ഹോൺ അടിക്കരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ അതന്നെയാണ് ഞാൻ നിങ്ങളോടും ചോദിക്കുന്നത്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം ഇവിടുത്തെ നിയമത്തിനെ. അത് അതിനൊരു കാരണമുണ്ട്, ആ കാരണമാണ് ഇവിടുത്തെ പ്രശ്നം. എന്താണ് കാരണം? അതല്ലേ ഇപ്പൊ ഈ പറഞ്ഞത്, കള്ള് കുടിക്കരുത് എന്ന് ഇവിടുത്തെ നിയമത്തിൽ പറയുന്നു, നിങ്ങളുടെ മത നിയമത്തിലും പറയുന്നു. ഇവിടുത്തെ നിയമത്തിൽ കള്ള് കുടിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം അത് നിങ്ങളെ ശാരീരിക പ്രശ്നം. ഓക്കെ, മതത്തിൽ ഇതേപോലെ ഈ കള്ള് കുടിക്കരുത് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു? ഇവിടെ കുടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കുടിക്കാം, സ്വർഗത്തിൽ പോയിട്ട് കുടിക്കാം, ഇതല്ലേ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അത് അതിനെ ഞാൻ നേരത്തെ പറഞ്ഞത്, അതിനെ ഞാൻ പറഞ്ഞത് ഒരു ഗെയിമിൽ ജയിക്കുന്ന അതിന്റേതായ ലിമിറ്റേഷൻ വെക്കുന്നു. ഈ കാരണം മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കുന്നതാവുന്നില്ല മതത്തില്, അതാണ് ഈ പ്രശ്നം. അതെ 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 പറഞ്ഞു. നിങ്ങൾ ഇവിടെ ചെയ്താൽ അവിടെ സമ്മാനം കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇവിടെ നമുക്ക് സംസാരം, ഞാനിപ്പോ പറഞ്ഞു ഞാൻ നിങ്ങളെ തിരുത്താനോ നിങ്ങൾ ഇന്ന തിരുത്താനോ അല്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞു എന്റെ സംശയം
ഞാൻ പറഞ്ഞില്ലേ താടി വെച്ചിട്ട് ഇതാക്കിയിട്ട് നടക്കുന്ന ആൾക്കാരല്ല ഇവിടെ നമ്മളൊരു നിയമത്തിന് ഇവിടെ നമ്മളൊരു നിയമത്തിന് അനുമതി ഇതാക്കി വരുമ്പോ അതാ ഞാൻ പറഞ്ഞത് നേരത്തെ ഇതിന് ലാസ്റ്റിലൊക്കെ വരുമ്പോ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടുന്ന പറഞ്ഞതാ. പറയുമ്പോ നിയമത്തിന്റെ കാര്യം പറയുമ്പോ ഇവിടെ ഉള്ള ഏത് നിയമം നിങ്ങൾ എടുത്തു അതിന്റെ പിന്നിൽ ഒരു റാഷണൽ ഉണ്ടാവും. ആ റാഷണൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു റാഷണൽ ആയിരിക്കും. മതത്തിന്റെ നിയമം നിങ്ങൾ എടുക്ക് അതിന്റെ പിന്നിൽ ഒരു റാഷണൽ ഉണ്ടാവില്ല. ഇനി ഉണ്ട് എന്ന് പറയുന്ന സാധനം തന്നെ നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോ അത് കൂടുതലൊന്നും ചോദിക്കണം. അത് അള്ളാഹു പറഞ്ഞു ഞങ്ങൾ കേട്ടാ മതി എന്നാ പറയാ. അവിടെ തന്നെയാണ് അതിലാണ് സംശയം. കാരണം നമ്മൾ ഇതിന്റെ ഒക്കെ നമ്മളെ നിയന്ത്രണത്തിലാവണില്ല ഒന്നും. നാളെ നിങ്ങൾ 12 മണിക്ക് നാളെ 12 മണിക്ക് നിങ്ങൾ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നാളെ നിങ്ങൾ ഏത് നേരത്തെ എവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പോലും നമുക്ക് നമ്മൾ ഇത്രയും ബുദ്ധിയും ടെക്നോളജിയും ഉള്ള ആൾക്ക് നമുക്ക് നാളത്തെ ഇന്ന ടൈമിൽ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ട്രാഫിക്കോ കാര്യങ്ങളോ എന്തെങ്കിലും കാരണവശാലും നമ്മൾ ആ ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മളൊരു ഒരു യാത്ര ചെയ്യുമ്പോൾ തന്നെ അതാ പറഞ്ഞു നമ്മളെ ലിമിറ്റേഷനിലൊന്നും വരുന്നില്ല എന്നുള്ളതിന്റെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ട് അല്ലാണ്ട് ചോറ് നിന്ന കണക്കേൽക്ക് മാത്രം പോകണ്ട. നമ്മളൊരു യാത്ര ചെയ്യുമ്പോ തന്നെ ആ ഹോട്ടലിൽ നിന്ന് ഇവിടുന്നല്ല അപ്പുറത്ത് നമ്മളെ ഫുഡ് പോലും എവിടെയോ എത്തിപ്പെടുന്നു. അതായത് അപ്പൊ ഈ വഴിമുടക്കുണ്ടാക്കുന്ന ആളെയാണോ ഈ ദൈവം എന്ന് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കാര്യം വിട്. നിങ്ങള് ദൈവത്തിന്റെ കാര്യം ഇതേമാതിരി വരുമ്പോ അതിന്റെ ലാസ്റ്റിലേക്ക് വരും. അതാ ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾ കാണുന്ന നിങ്ങൾ ഡോക്ടറും മറ്റേ ടെക്നോളജിയും പറഞ്ഞ ആള് നിങ്ങളെ കണ്ണിന്റെ മുമ്പിൽ കൂടെ ഇപ്പൊ ഇത്തിരി ശാസ്ത്രത്തിന്റെ പറഞ്ഞില്ല നിങ്ങളെ കണ്ണിന്റെ മുമ്പിൽ കൂടെ സിൽക്ക് സിമിതി മമ്മൂട്ടി മോഹൻലാൽ ഒക്കെ ഓടുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കോ? ഒറ്റമിനിട്ടോ മാർക്കിടാളോ മന്ത് അതെ നമ്മളെ കണ്ണിന്റെ മുമ്പിൽ കൂടെ സിൽക്ക് സിമിതി മമ്മൂട്ടി മോഹൻലാൽ ഒക്കെ ഓർന്നില്ലേ? ഞാൻ സിനിമ കാണുമ്പോ ഓടാറുണ്ട്. അതെങ്ങനെ വന്നതിൽക്ക് നിങ്ങളെ ഇപ്പൊ എന്റെ സംസാരം എങ്ങനെ അതിൽക്ക് വന്ന്? അത് ഒരു ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം. ആ ശാസ്ത്രത്തിന് അതൊക്കെ ഞാൻ സമ്മതിച്ചു. ശാസ്ത്രത്തിന്റെ സങ്കല്പം ആയി കഴിഞ്ഞാലും നമ്മളെ കണ്ണിന് മുമ്പിൽ കാണാത്ത ഇതിൽക്ക് എന്തോ ഒരു ടെക്നോളജി വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ലേ? എങ്ങനെ നമ്മളെ കണ്ണിന്റെ നിങ്ങളെ കയ്യിൽ ഇപ്പൊ ഫോണ് വയറ് ഒന്നുമില്ല. വയറുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഞാനതാ പറഞ്ഞു എന്റെ സംശയം ഞാൻ ആലോചിക്കാറുണ്ട് വയറുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ശാസ്ത്രമായാലും അത് സങ്കല്പിക്കുക ആ ഒരു കണക്ഷൻ കൂടെ അല്ലേ വരുന്നത്. നമ്മളെ കയ്യിൽ മൊബൈൽ തുറക്കുമ്പോ എവിടുന്നോ വരുന്ന ഒരു സാധനം ഇതിൽക്ക് കേറി വരുന്നു. അതായത് സിൽക്ക് സിമിത മമ്മൂട്ടിയ മോഹൻലാൽ ആ പിക്ചർ ഇതിൽക്ക് വരുന്നു. ഇത് നമ്മൾ കാണുന്നില്ല. അത് ശാസ്ത്രമാണെന്നും സാറ്റലൈറ്റ് വൈക്കാണെന്നും ഒക്കെ നമുക്ക് എനിക്കറിയാം. പണ്ട് കാലം നമ്മൾ കണ്ണിൽ കാണാത്തൊരു സംഭവം ഇതിൽക്ക് വരുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തോ ഒരു ടെക്നോളജി ഇതിൽക്ക് വരുന്നു. ഒരു വൈറസോ ഒരു വൈബ്രേഷനോ കാണാത്ത സാധനമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കാണണം എന്ന് എനിക്ക് നിർബന്ധമില്ല. അതിനെ അതായത് നമുക്ക് നമ്മള് പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഇത്തരം സംഗതികളെ തിരിച്ചറിയാനുള്ള വഴികൾ വേറെ ഉണ്ടല്ലോ. അതന്നെ പറഞ്ഞ സുഹൃത്ത് അതിനൊക്കെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് വരുന്നുണ്ട്. അതിനൊരു കാരണം നമ്മൾ കാണുന്നുണ്ട് ടെക്നോളജിയാണ് ഒരു വിടുന്നുണ്ട്. അത് കണ്ണടച്ചല്ല വിശ്വസിക്കുന്നത്, അത് വിശ്വസിക്കാനുള്ള കൃത്യമായ കാരണം ഉള്ളതുകൊണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാലും കാണുന്നില്ല നിങ്ങളോ സാധനത്തിന്? കാണാത്തൊരു സാധനം ഇതിൽക്ക് വൈറസോ അല്ല ഇതോ വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട്. കാണണമെന്ന് നിർബന്ധമില്ലാന്ന് ഒരു സംഗതിയെ വിശ്വസിക്കാൻ. അപ്പൊ കാണുന്ന നിർബന്ധം ഇല്ലാന്ന് പറഞ്ഞ ആൾക്ക് ഈ പറഞ്ഞ മാതിരി പ്രപഞ്ചത്തിന് അതിനൊരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളതിന് നിങ്ങക്ക് തെളിവോ കാര്യങ്ങളോ വേണോ? അതാ ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മളെ സംസാരത്തിൽ നിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്ര അള്ളാഹുവിനെ കാണണമെന്ന് എവിടെയാണ് ഞാനൊരു നിർബന്ധം പറഞ്ഞിരിക്കുന്നത്? അല്ല അള്ളാഹുവിനെ കാണുന്നല്ല, അള്ളാഹുവിനെ കാണാൻ ഈ അള്ളാഹു എന്നുള്ളതാണ് ഒരു മനുഷ്യനോ അല്ല ഒരു ഇതുമല്ല ഇതിന്റെ എന്തോ ഇപ്പൊ നമുക്ക് ഈ ഗോളം നമ്മളൊക്കെ മനുഷ്യനല്ല എന്നൊന്നും പറഞ്ഞേക്കാം. അള്ളാഹുവിന് ചന്തയുണ്ട് എന്നാണ് ഖുർആൻ എഴുതി വെച്ചത്. അതാ പറഞ്ഞ നിങ്ങൾ അങ്ങനത്തെ വേടുമ്പ മാത്രം പിടിക്കുക. അത് അതിന് ഒരു ഒരു പോയിന്റിന് വെക്കണ്ടേ മനുഷ്യ? തെറ്റാണ്, അതുകൊണ്ടല്ലേ പറയണേ. നിങ്ങൾ അള്ളാഹുവിന് രൂപം ഇല്ല എന്ന് പറഞ്ഞ എങ്ങനെയാ ശരിയാ? അള്ളാഹുവിന് സിംഹാസനം ഉണ്ട്, ആസനമില്ലാത്ത ആൾക്ക് എന്തിനാ സിംഹാസനം? അതേപോലെ ആ സിംഹാസനമൊക്കെ നമ്മള് കാണുന്ന ഒരു സിംഹാസനത്തിൽ ഒരാളിരിക്കുന്നത് നമ്മൾ സങ്കല്പിക്കുക. അതിനെ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിച്ചാ പോരെ? അതന്നെ പറഞ്ഞേ, അതിന് അതിന്റേതായ ഒരു ഇതുണ്ടോ? ഞാനും അതല്ല ഞാൻ പറഞ്ഞു, ഇതൊന്നും നമ്മൾ കാണാത്തൊരു സംഭവമാ. അപ്പൊ അതിന് നമുക്കൊരു പോയിന്റിൽ അവിടെ എത്തിക്കാനേ പറ്റുള്ളൂ. ആവാം പോയിന്റ് അല്ലല്ല, പോയിന്റ് ഇങ്ങോട്ടൊക്കെ പോലും അതല്ല നമുക്ക്. കാരണം ഇവിടെ ഇതാണ് ഇങ്ങനെ ആവാ. കാരണം അതെ, കാരണം ഇവിടെ ഇങ്ങനെ വരുമ്പോ ഞാനും അതാ പറഞ്ഞത്. കാരണം അവിടെ ഒരു വെക്ക ഒരു പോയിന്റിൽ കൊണ്ടുപോയി വെക്കാൻ നമുക്കിപ്പോ സാധ്യത ഉള്ളൂ. കാരണം നമ്മൾ എപ്പം മരിക്കണമെന്ന് അറിയണില്ല. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, നിങ്ങളിപ്പോ പറഞ്ഞില്ലേ
ഇവിടെ ഒരു ഇന്നിപ്പോ എന്തുണ്ടായിക്കൊണ്ട് ഒരു വാർത്ത കേട്ടു. അതായത് ഒരു സ്ത്രീനെ ആരും അറിയാണ്ട് ആ പെണ്ണ് അവൻ വെച്ചിരിക്കണ അതിന്റെ സ്വത്ത് തട്ടിയെടുക്കണ, ഇല്ലെങ്കിൽ അവനെ ഇന്ന് കണ്ട വാർത്ത ഇതാണ്, ഏതാണ് മറ്റേ അമീറുൽ ഇസ്ലാം മറ്റേ ഏതൊരു ജിഷ വധക്കേസില്ലേ, അവൻ അവൻ നിരപരാധി അന്ന് പറയുന്നുണ്ട് അതിന്റെ കണ്ടന്റ് പോട്ടെ. ആ നിരപരാധി ആണെങ്കിൽ അവൻ അതേമാതിരി ഇതായി കഴിഞ്ഞാല് അവനക്ക് എവിടുന്ന് നീതി കിട്ടും? അവനക്ക് എവിടുന്ന് നീതി കിട്ടും? അതിന്റെ വേറെ ഒരു പോയിന്റ് കൂടി നിർത്താം. അതായത് നിങ്ങൾ ഒരാളിനെ അടിമത്ത ആയിട്ട് വെച്ചേക്കണ, അവളെ സ്വത്ത് എടുത്തേക്കണ, അവളെ ചൂഷണം ചെയ്ത് അവളെ സ്വത്ത് മുതലൊക്കെ എടുത്ത് ആരും അറിയാണ്ട് അവളെ കൊന്നു കളഞ്ഞ് ഒരാളും പറഞ്ഞിട്ടില്ല, പോലീസോ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഇവിടെ പ്രശ്നമില്ല. ഈ ആൾക്ക് എവിടെ നീതി കിട്ടി? നിങ്ങൾ ജയിച്ച് അടിമയാക്കി വെക്കുന്നത് ഓക്കെയാണോ? ഏയ് അപ്പോൾ നിങ്ങൾ അതാ പറഞ്ഞു, നിങ്ങൾ അപ്പോഴത്തിന് ആ അടിമേൽക്ക് പോയി. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു മനുഷ്യ അതാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ അതിലിട്ട് അവരെ കണ്ടന്റ് വെച്ചത് അങ്ങനെ ശരിയാണ് ഇങ്ങനെ ശരിയാണ് ഇങ്ങനെ ശരിയാണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ പോയിന്റ് അതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാൽ വലിയ പ്രശ്നം ഉണ്ടെന്നേ, ഏറ്റവും വലിയ പ്രശ്നം. ഏയ് സുഹൃത്തെ, ഞാൻ നിങ്ങളോട് പിന്നെയും പറഞ്ഞില്ലേ, നിങ്ങൾ അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, ഇത് വരുമ്പോൾ അതിൽക്ക് ഉത്തരം കിട്ടുന്നത്. കാരണം നിങ്ങൾ ഇങ്ങനത്തെ പോയിന്റുകൾ വിട്, ഞാനതാ പറഞ്ഞത് എനിക്ക് ഉത്തരം കിട്ടാം. ഇവിടെ അത്രയും അത് നിങ്ങൾ അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു പറയാൻ പറ്റുള്ളൂ. ആ പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റ് പറയുന്നത് ഇവിടെ ഒരാൾക്ക് നീതി കിട്ടാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും ഈ ആൾക്ക് നീതി കിട്ടാൻ? നീതിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാക്കി. നമ്മളുടെ സൗമ്യയും ഗോവിന്ദച്ചാമിയും അറിയോ? അതെ അറിയാം. സൗമ്യ മരിച്ചത് കാഫിറായിട്ടാണ്. അതെ. കാഫിറായിട്ട് മരിച്ച ആള് ഇവിടെ ഉണ്ടാവുക, നരകത്തിലാണോ സ്വർഗത്തിലാണോ? എനിക്കറിയില്ല, ഞാൻ പറഞ്ഞത് എനിക്കറിയാം. അതൊക്കെ അവിടുത്തെ തീരുമാനം. അത് അവിടുത്തെ തീരുമാനമല്ല, അത് ഇവിടെ നിന്ന് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാഫിറായിട്ട് മരിച്ചാൽ നിത്യ നരകത്തിലാണ്. ഓക്കെ, അപ്പോ സൗമ്യ നരകത്തിലാണ്. അതിനിപ്പോ ഗോവിന്ദച്ചാമി റേപ്പ് ചെയ്തിട്ടാണോ കൊന്നേന്നുള്ളതെന്ന് അവിടുത്തെ ഒരു വിഷയമേ അല്ല. ഇനി ഗോവിന്ദച്ചാമി ഇപ്പൊ അവിടെ ജയിലിൽ കിടന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ ആള് കലിമ ചൊല്ലി മുസ്ലിമായെന്ന് വിചാരിക്കാം. അപ്പോ ഗോവിന്ദച്ചാമി സ്വർഗത്തിൽ പോവും നരകത്തിൽ പോവും? അത് പറഞ്ഞു ഒരാൾ മുസ്ലിം നരകത്തിൽ പോവും സ്വർഗത്തിൽ പോവും. നമുക്ക് ഇസ്ലാം അറിയില്ല, അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ നിയമപ്രകാരം നിങ്ങള് എന്ത് തന്നെ തിന്മ ചെയ്താലും നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങൾ മുസ്ലിം ആയിട്ട് ശിർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര തിന്മ ചെയ്താലും, ആളെ കൊന്നാലും ശരി നിങ്ങൾ കട്ടാലും ശരി എന്ത് തിന്മ ചെയ്താലും നിങ്ങൾ അവസാന സ്വർഗത്തിലാണ് എത്തുക. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ എത്ര നന്മ ചെയ്താലും നിങ്ങൾ ശിർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയെ പറഞ്ഞാൽ ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് വിളിച്ച് പറയുന്ന ആള് എത്ര തന്നെ നന്മ ചെയ്തിട്ടും കാര്യമില്ല, അയാള് നരകത്തിലേ പോകുന്നു ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇത് ഇവിടെ രാവിലെ എഴുതി വെച്ച് ഖുറാനിൽ കൂടെ ഇതാണ്. അതായത് ഇങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടില് ഗോവിന്ദച്ചാൻ റേപ്പ് ചെയ്ത് കൊന്നു പറയുന്ന സൗമ്യയെ എല്ലാം കഴിഞ്ഞ് മരിച്ച് രണ്ടുപേരും മരിച്ച് ഒരു ഗോവിന്ദച്ചാമി മുസ്ലിമുമായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോ കാണുന്ന കാഴ്ച ഗോവിന്ദച്ചാമി സ്വർഗത്തിലും സൗമ്യ നരകത്തിലാണ്. ഇത് അള്ളാഹുവിന്റെ നീതിയാണോ? ഈ നീതിയാണോ നിങ്ങൾ ഇവിടെ വലിയ സംഭവമാണെന്ന് ഇവിടെ കൊട്ടിയോഷിക്കുന്നത്? ആ നീതിയിലെ എനിക്ക് കിട്ടുന്ന എനിക്ക് അറിഞ്ഞ അറിവ് അതിൽ നിന്ന് കിട്ടിയ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് വിളിച്ച് ആരാധിച്ച് ആരാധിക്കുന്ന ഒരു നമ്മളിപ്പോഴും പറഞ്ഞത് ഒരു ഇതിന് എന്തോ ഒരാളുണ്ട് എന്ന് വിശ്വസിച്ചാല് അവിടെ ചെറുക്ക് ആ ദൈവം അത് ആദ്യം പറയും. അത് തെറ്റ്, അത് തെറ്റല്ലേ? അത്ര തന്നെ എനിക്കും തോന്നിയിട്ടുള്ളൂ. അപ്പൊ മനസ്സിലായി ഈ അള്ളാഹു എന്ന് പറയുന്നത് ഇത്ര അത്ര നീതിമാനൊന്നും അല്ല, ഇത് മനുഷ്യ ചിന്തിച്ചുണ്ടാക്കുന്ന സാധനങ്ങളാണ്, അത്രേ ഉള്ളൂ ഇതിന്റെയൊക്കെ കഥ. ഞാൻ താങ്കളോട് സ്നേഹപൂർവ്വം ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞു താങ്കൾ കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, കാരണം നിങ്ങൾ ഇസ്ലാം അറിയാം, അതിനോട് ഒരു സ്നേഹമൊക്കെ ഉണ്ട്, അതുപോലെ നിങ്ങളുടെ വിശ്വാസമൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ അപ്പോഴും നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരാളാണ്, സമൂഹത്തിൽ സന്തോഷവും നന്മയൊക്കെ നിൽക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളുമാണ്. ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ തുടരുക, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ മതത്തിന്റെ പേരിൽ ഇവിടെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ നിങ്ങളെ ചുറ്റുപാട് കാണുമ്പോൾ നിങ്ങൾ അതിനകത്തു നിന്ന് തന്നെ അവരെ എതിർക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായാൽ നമുക്കൊന്നും മന്ദിരം ഇതുപോലെ പറയേണ്ട ഒരു അവസ്ഥ ഇല്ല. ഇത് നമ്മൾ ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് നിങ്ങളെ പോലെയുള്ള ആളുകൾ അതിനെതിരെ ശബ്ദിക്കുന്നുമില്ല, എന്നാൽ ശബ്ദിക്കേണ്ട ആളുകൾ ഇവിടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും കൂടി കാണുമ്പോഴാണ് ഒറ്റപ്പെട്ട ശബ്ദം. ഇവിടെ അതിലൊരാളിനെ കുത്തിക്കൊല്ലാൻ പറയുന്നില്ല. ഇവിടെ ഒരു ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോഴോ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഞാൻ താങ്കളോട് സ്നേഹപൂർവ്വം പറയുന്നതാണ്, താങ്കൾക്ക് തർക്കിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യമില്ല, കാരണം ഞാൻ പറഞ്ഞു
ഇത് സ്നേഹപൂർവ്വം പറയുന്ന കാര്യമാണ്, നിങ്ങൾ അകത്തു നിന്ന് ഇത്തരം കാര്യങ്ങളെ ഈ മതത്തിന്റെ ഓണം ആഘോഷിക്കരുത്, ക്രിസ്മസ് ആഘോഷിക്കരുത് എന്നൊക്കെ പറയുന്ന ഉസ്താദുമാരുണ്ട് ഇവിടെ. നിങ്ങൾ അവരെ തിരുത്താൻ നിങ്ങൾ തന്നെ കൈ മുൻകൈ എടുത്താൽ നമുക്കൊന്നും പണിയില്ല. ഞാനൊക്കെ ചാനൽ പൂട്ടിക്കെട്ടി എന്റെ പണി നോക്കിയിരുന്നോളൂ. അപ്പോ മുന്നോട്ട് വരിക, അത്രേ നമ്മള് പറയുന്നുള്ളൂ. അപ്പൊ എന്തായാലും അവിടെ ഞെരുപ്പായിട്ട് നടക്കട്ടെ, എന്റെ സ്ക്രാപ്പ് ബിസിനസ് ഞാനും ഞെരുപ്പായിട്ട് നടത്താം. ഓക്കെ ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.